കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു തോരൻ കറിയാണ് ഉണ്ടാക്കുന്നത്, ചൗചൗ തോരൻ. ഇത് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത്. ഈ ചൗചൗ ഒരു ഉത്തരേന്ത്യൻ പച്ചക്കറിയാണ്. ഇതുകൊണ്ട് ഇതും ഈ ചൗചൗവും പരിപ്പും ചേർത്ത് ഞാനൊരു ചാറുകറി നേരത്തെ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. അതും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ ഈ തോരൻ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അധികം സമയമൊന്നും വേണ്ട. നല്ല ടേസ്റ്റിയായി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചൗചൗ. ഇത് കഴുകി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇതിന് തൊലി ചെത്തിക്കളയണം. 15 ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 4 വെളുത്തുള്ളിയല്ലി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ കടുക്, 4 ചുവന്ന മുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇനി ഇതൊന്ന് തൊലി ചെത്തിയെടുക്കാം. ഇത് തീരെ മയത്തിൽ ചെത്തിയെടുത്താൽ മതി. ഒത്തിരി തൊലിയൊന്നുമില്ല. ഈ പുറംതൊലി ഈ പച്ചച്ചിരിക്കുന്ന ഈ പുറംതൊലി ഒന്ന് മാറി കിട്ടണം, അത്രയോ ഉള്ളത്. ഈ ചൗചൗവിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞതാണ്. ഇതുപോലെ മയമായിട്ട് ചെത്തിക്കളഞ്ഞാൽ മതി. ഇത് തൊലി ചെത്തിക്കളഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു കറ പോലത്തെ ഉണ്ട്, നമ്മുടെ കയ്യെ പറ്റുന്ന രീതിയിൽ ഒട്ടുന്ന രീതിയിൽ ഒരു കറയുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്തതാണ്. ഇനി ഇത് മുറിക്കുക. ഇതിൻ്റെ കുരു മാറ്റിക്കളയണം. ഒരു സ്പൂൺ കൊണ്ട് ഇതിനകത്തെയും ഒരു പാട പോലെ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് അത് എടുത്ത് കളയണം. ഇതുപോലെ വടിച്ച് സ്പൂൺ കൊണ്ടാകുമ്പോഴത്തേക്കും ശരിക്കും അത് വടിച്ചെടുത്ത് കളയാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ചവച്ചവ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. കടുക് ചേർക്കാം. കടുക് കൂട്ടി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് അതിലേക്ക് ചുമന്നുള്ളി ചേർക്കാം.
സവാള ആയാലും മതി. പക്ഷെ എനിക്ക് ചുവന്നുള്ളി ചേർക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് ചുവന്നുള്ളി ചേർക്കുന്നത്. പച്ചമുളകും കൂടെ ചേർക്കാം. ഈ ചുവന്നുള്ളി ഒന്ന് വാടിക്കെട്ടണം. ചുവന്നുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതാണ് തോരൻ കറിക്ക്, എല്ലാ കറിക്കും തന്നെ അങ്ങനെയാണ് ടേസ്റ്റ്. പിന്നെ ഈ തോരൻ കറിക്ക് പ്രത്യേകിച്ച് മഞ്ഞൾ ആ എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. അതിൽ മഞ്ഞളൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ ആ കുത്തലൊന്ന് മാറിക്കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചവച്ചവ് ചേർക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം ഒന്ന് നോക്കിയിട്ട് ആവി വന്ന് കഴിഞ്ഞ് വേണം ഉപ്പ് നോക്കാനായിട്ട്. കുറച്ച് തേങ്ങ ചേർക്കാം. ഏത് വെജിറ്റബിൾ തോരൻ വെച്ചാലും വെജിറ്റബിളിനേക്കാൾ കുറഞ്ഞിരിക്കണം തേങ്ങ, അതാണ് രുചി. അല്ലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുക, വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് കിട്ടുകയില്ല. നമ്മൾ ബീൻസ് വെച്ചാലും എന്ത് വെച്ചാലും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. ബാക്കി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് വേകാനായിട്ട് ചെറുതീയിൽ മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ വേഗം വെച്ചിട്ട് 6-7 മിനിറ്റായി. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒട്ടും വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുകയും ചെയ്യരുത്. വെള്ളം ചേർത്താൽ വെള്ളം തോർന്ന് കിട്ടാൻ വലിയ പാടാണ്. ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം. ഇപ്പം ഇത് തോർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചവച്ചവ് തോരൻ റെഡിയായി. ഇത് ചോറിന് നല്ല കറിയാണിത്. നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി പ്രിയ പോസ്.